ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരറ്റും നമ്മുടെ റോസ് കൈമയും ഉപയോഗിച്ചാണ് കേട്ടോ. നല്ല വ്യത്യസ്തമായ രുചിയുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം എന്താ ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒരു കുക്കറിലോട്ട് ഇടണം. അതിനുവേണ്ടി ഒരു കുക്കർ എടുക്കാം. എന്നിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലോട്ട് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഒഴിച്ച് 2 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അതിനുശേഷം കുക്കർ മൂടി അടുപ്പത്ത് വെച്ച് ഒരു 3 വിസിൽ അടിപ്പിച്ച് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം. അതേ പാവത്തിലാണ് ഇപ്പോൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ചൂടാറാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കാണ്. ഇതാ ഇനി ഞാൻ എടുത്തിരിക്കുന്ന റോസ് കൈമ കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കണ റോസ് കൈമയില്ല, അത് 1 പിടി കൈകൾ മതി കേട്ടോ. കുറച്ചേ മതി, 1 ലിറ്റർ പാലിന് 1 പിടി മതി. അപ്പോൾ ഇതാ അതും ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കുക്കറിലോട്ട് ഇടുകയാണ്. അങ്ങനെ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെക്കുകയാണ്. ഇനി ഇതാ അതും ഒരു 4 വിസിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടണ പാകത്തിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത്. ഇനി ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് വേവിച്ച് വെച്ചിരുന്ന ചൂടാറാൻ വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് അത് അടിച്ചെടുത്തതാ. ഈ പരുവത്തിലാണ് ആദ്യം അത് അടിച്ചെടുക്കുന്നത്. അതിൻ്റെ ഇതേ കണ്ടാകുന്ന ഇതാണ് അതിൻ്റെ ആദ്യം അടിച്ചു വെച്ചത്. അതിനുശേഷം എന്താ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചോറും അതിലോട്ടിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എന്താ പാല്, പായസത്തിന് വേണ്ടി 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പാലും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ട് മിക്സി ഇതാ നല്ലോണം അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഈ പരുവത്തിലാണ് നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിനുശേഷം എന്താ പായസം വെക്കാനുള്ള ഒരു പാത്രം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അടിച്ച് വെച്ചില്ലേ, പിന്നെ ഇതാ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള പാല് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നല്ലപോലെ 1 വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ഇതാക്കി എടുക്കണം, ഇളക്കി എടുക്കുക കേട്ടോ. ഒന്ന് കട്ടയൊന്നുമില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ആ പഞ്ചസാര എല്ലാം കൂടി മിക്സാണ് പരുവത്തിൽ. ഇപ്പം അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുപ്പിലോട്ട് ഈ പാനെടുത്ത് വെക്കുള്ളേ. അങ്ങനെ ഇതാ കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് നല്ലോണം 1 വിസ്ക് ഉപയോഗിച്ച് ഇളക്കി എടുക്കുകയാണ്. അതിനുശേഷം എന്താ ഞാനിപ്പോൾ ഇതേ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്, ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിളപ്പിക്കണം നല്ലോണം. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലോണം ഇളക്കിയെടുക്കുകയാണ്. അങ്ങനെ നല്ലോണം ഇളക്കിയെടുത്ത് നല്ലപോലെ തിളച്ച് വരണം. അങ്ങനെ ഇതാ ഞാൻ ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. മൂടി അത് നല്ലോണം തിളച്ച് വരണം. ഇപ്പോൾ ഇതാ നല്ലപോലെ തിളക്കുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. നല്ല തിളച്ച് നല്ല ഇതായി ഒന്ന് കുറുകി വരണം. ഇത് അധികം നേരം ഇട്ട് ഇത് പറ്റിക്കാനൊന്നും ആവശ്യമില്ലെന്ന് വെച്ചാൽ എല്ലാം വേവിച്ചതാണ് നമ്മുടെ. അപ്പോൾ ഒന്ന് കുറുകി വരുന്ന പാകത്തിൽ തന്നെ നമുക്ക് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നല്ലപോലെ ഇതായിട്ട് വന്ന് തിളച്ച് നല്ല മണിമണി പോലെ കിടക്കുന്ന ചോറട്ടോ. ശരിക്കും പാലടേനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പായസത്തിന്. അങ്ങനെ ഇതാ ഞാനൊരു 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനുള്ളത്. അങ്ങനെ അതെല്ലാം ഇട്ട് നമ്മുടെ പായസം ആവശ്യത്തിന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചെറിയ പാനെടുത്ത് അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നെയ്യൊക്കെ ഉരുകി വന്നപ്പോൾ ഇതാ കാഷ്യൂം കിസ്മിസും എല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ അടുപ്പത്ത് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കാഷ്യൂം മുന്തിരിയൊക്കെ നല്ലപോലെ ഇതായിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട് മക്കളെ. അങ്ങനെതാ അടിപൊളി വ്യത്യസ്തമായ രുചിയിലുള്ള നമ്മുടെ ക്യാരറ്റ് റൈസ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് സെർവ് ചെയ്യാം. എന്താ ഞാനൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ ഇതാ ഇവിടെ പിള്ളേർക്കും ഉമ്മച്ചയ്ക്കും ഒക്കെ ഇഷ്ടമുള്ള പായസമാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റാണ്, നമ്മുടെ പാലടേനേലും ഇഷ്ടപ്പെടും കേട്ടോ. പെട്ടെന്ന് പിള്ളേർക്കൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് പറയണേ. നല്ല അടിപൊളി സൂപ്പർ പായസമാണ് മക്കളെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. താങ്ക് യു.